നവംബർ 25 1999 ഡിസംബർ 17 54/134 പ്രമേയത്തിലൂടെ ഐക്യരാഷ്ട്രസഭ പൊതുസഭ നവംബർ 25 സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനമായി പ്രഖ്യാപിച്ചു. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ ഇന്ന് നമ്മുടെ ലോകത്തെ ഏറ്റവും വ്യാപകവും നിരന്തരവും വിനാശകരവുമായ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ ഒന്ന് തന്നെയാണ്. 2013 ലോക ആരോഗ്യ സംഘടനയുടെ ആഗോളതല പഠനമനുസരിച്ച് ലോകമെമ്പാടുമുള്ള 35% സ്ത്രീകളും ശാരീരികമായി അതിക്രമങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. ഡൊമാനിക്കൻ റിപ്പബ്ലിക്കിലെ രാഷ്ട്രീയ പ്രവർത്തകരായ 3 മിറാബൻ സഹോദരിമാരെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഈ ദിനം നമ്മൾ വളരെയധികം സങ്കടത്തോടെ ഓർക്കുന്നു. ഇതിനോടനുബന്ധിച്ച് ഒട്ടനവധി പരിപാടികൾ നമ്മുടെ NSS വോളണ്ടിയേഴ്സ് സംഘടിപ്പിക്കാറുണ്ട്. പക്ഷേ ഈ വർഷം അതിനുള്ള സാഹചര്യം അനുവദനീയമല്ല. വാട്സപ്പ് പോലുള്ള നവമാധ്യമങ്ങളിൽ ഇന്ന് നാം ഈ പരിപാടി ഒതുക്കി ചേർത്തിരിക്കുന്നത്. ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുന്നതിന് വേണ്ടി ബിജി മുരളി ടീച്ചറെയും അധ്യക്ഷ സ്ഥാനം വഹിക്കാനെത്തിയ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഗണേശൻ സാറിനെയും കൂടാതെ ഈ പരിപാടിയിൽ സഹകരിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ഇന്ന് നവംബർ 25. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അക്രമങ്ങൾ ഇല്ലായ്മ ചെയ്യുവാനായി നമ്മെ ഓർമ്മപ്പെടുത്തുന്ന അന്താരാഷ്ട്ര ദിനം. ലോകം ഇത്രയധികം പുരോഗമിച്ചിട്ടും നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും ജീവിത വഴിയിൽ പലതരം വേദനകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു. കണക്കുകൾ സൂചിപ്പിക്കുന്നത് ലോകത്താകമാനമുള്ള 3 സ്ത്രീകളിൽ ഒരാൾ അവരുടെ ജീവിതകാലത്ത് ഫിസിക്കലായോ സെക്സുവലായോ പീഡിപ്പിക്കപ്പെടുന്നു എന്നതാണ്. ഏറ്റവും ഗൗരവമേറിയ മനുഷ്യാവകാശ ലംഘനമാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അക്രമങ്ങൾ. ഇതിനെതിരായ നിയമങ്ങൾ രാജ്യത്ത് നിലവിലുണ്ടെങ്കിലും ആൺപെൺ വിവേചനം സാമുദായികവും സാമ്പത്തികവും ആരോഗ്യപരവും രാഷ്ട്രീയപരവുമായ ചുറ്റുപാടുകളിൽ സ്ത്രീകൾ തഴയപ്പെടുന്നതെല്ലാം സ്ത്രീ പീഡനങ്ങളിൽ പെടുന്നു. കുട്ടികളുടെ പരിചരണം സ്വഭാവ രൂപീകരണങ്ങൾ വഴി ഭാവി തലമുറയെ വളർത്തിയെടുക്കൽ തുടങ്ങി രാഷ്ട്രഭദ്രത ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങൾ സ്ത്രീകളിലൂടെ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മുടെ രാഷ്ട്രപിതാവ് രാഷ്ട്ര പുരോഗതി എന്നത് സ്ത്രീയിലൂടെയാണ് എന്ന് പ്രസ്താവിച്ചത്. അതിനനുസരിച്ചുള്ള നിയമനിർമ്മാണങ്ങൾ രാജ്യത്ത് നടന്നത്. എന്നിരുന്നാലും പൊതുജനങ്ങളിൽ വേണ്ടത്ര അവബോധം ഇല്ലാത്തതാണ് ഇത്തരം മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെ വർദ്ധിച്ചു വരാൻ കാരണം. ഓരോ രാജ്യത്തും വിവിധ സംഘടനകളും ഏജൻസികളും സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാനും പൊതുജനങ്ങളിൽ വേണ്ടത്ര അറിവ് പകരാനും ഈ ദിനാഘോഷം നമുക്ക് സഹായകരമാകണം. ഇന്ത്യയിൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ കുറവാണ് കേരളത്തിൽ. ഇക്കാര്യത്തിൽ സർക്കാരും മറ്റ് സംഘടനകളും വ്യക്തികളും കുറെ കൂടി ഉണർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. 13 വർഷത്തോളം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഗണിതശാസ്ത്ര അധ്യാപകനായി ജോലി ചെയ്തത് അക്കാദമിക മികവിലും ഭൗതിക സാഹചര്യത്തിലും ഇന്ത്യയിലെ 3 സ്ഥാനത്തുള്ള സർക്കാർ വിദ്യാലയമായ കോഴിക്കോട് അടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്.
സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൻ്റെ ഭാഗമായി നമ്മുടെ സ്കൂൾ പോലെ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ അത്യാധുനിക രീതിയിലുള്ള കെട്ടിടങ്ങളും മറ്റ് ഭൗതിക സാഹചര്യങ്ങളും വന്നിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റിന് തുടക്കം കോഴിക്കോട് നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. കോഴിക്കോട്ടുകാരനായ ഫൈസൽ ആൻഡ് ഷബാന ഫൗണ്ടേഷൻ്റെ MD ശ്രീ ഫൈസൽ ബിസിനസ്സിൽ തനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ലാഭവിഹിതത്തിൻ്റെ ഒരു ഭാഗം തൻ്റെ നാട്ടിലെ ഒരു ഗേൾസ് സ്കൂളിന് നൽകാൻ തയ്യാറായി. അങ്ങനെ ശ്രീ ഉദയകുമാർ MLA മേൽനോട്ടത്തിൽ 15 കോടി ചെലവിൽ ഒരു ഹൈടെക് കെട്ടിടം നടക്കാവ് ഗേൾസ് സ്കൂളിന് സ്വന്തമായി നിർമ്മിക്കപ്പെട്ടു. സ്ത്രീ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം ആവശ്യമുണ്ട് എന്ന വസ്തുത മനസ്സിലാക്കിയ ശ്രീ ഫൈസൽ സാർ ആ ബിൽഡിംഗിൽ ആലേഖനം ചെയ്തിരിക്കുന്നു, യു എജ്യൂക്കേറ്റ് എ മാൻ, യു എജ്യൂക്കേറ്റ് എ മാൻ, യു എജ്യൂക്കേറ്റ് എ വുമൺ, യു എജ്യൂക്കേറ്റ് എ ജനറേഷൻ. സ്ത്രീകൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിയാലേ അവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിക്കുകയുള്ളൂ. അതിനായി നമ്മുടെ സമൂഹത്തിൻ്റെ നന്മയ്ക്കായി നമുക്കെല്ലാവർക്കും ഒരുമിക്കാം. ജയ് ഹിന്ദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ ഗണേശൻ സാർ, സ്വാഗത പ്രാസംഗിക ഗായത്രി, അധ്യാപക സുഹൃത്തുക്കൾ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നവംബർ 25. ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ്. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരെയുള്ള അക്രമ നിർമ്മാർജ്ജന ദിനമാണിന്ന്. 1993 UN ജനറൽ അസംബ്ലിയിൽ വെച്ചാണ് ഈ തീരുമാനമുണ്ടായത്. നമുക്കറിയാം, ലോകം അനുദിനം വികസനത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ വികസനത്തെ പിറകോട്ട് വലിക്കുന്ന രീതിയിൽ ലോകത്ത് മിക്കയിടങ്ങളിലും മനുഷ്യർക്കെതിരെ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നിരവധി സ്ത്രീകളും പെൺകുട്ടികളും അതിക്രമങ്ങൾക്ക് വിധേയരാകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ ദിവസത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. നവംബർ 25 തുടങ്ങി മനുഷ്യാവകാശ ദിനമായ ഡിസംബർ 10 അവസാനിക്കുന്ന രീതിയിൽ 16 ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ ബോധവൽക്കരണ പരിപാടികളാണ് യുനെസ്കോ ഈ വർഷം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ലോകത്തെവിടെയും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമം തടയുക എന്ന ആശയം സോഷ്യൽ മീഡിയയിലൂടെ ലോകമെമ്പാടും എത്തിക്കുവാൻ യുനെസ്കോ തയ്യാറാകുന്നു. ഫേസ്ബുക്ക്, ട്വിറ്റർ, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം എന്നിവ വഴി നമുക്കും ഇതിൻ്റെ ഭാഗമാകാം. സ്ത്രീക്കും പുരുഷനും തുല്യനീതി, തുല്യ പരിഗണന, തുല്യ അവകാശം എന്നിവ ഉറപ്പുവരുത്തുന്ന ഒരു ലോകമാണ് നമ്മുടെ സ്വപ്നം. ഈ സങ്കല്പത്തിലേക്ക് ഉയർന്നു വരാൻ ലോക ജനതയ്ക്ക് കഴിയണം. നിങ്ങൾ പുതുതലമുറയാണ്, യുവതയാണ്. സമത്വസുന്ദരമായ ഒരു ലോകം ഉണ്ടാവേണ്ടത് നിങ്ങളിലൂടെയാണ്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഇന്ന് ലോകത്തിൻ്റെ പലയിടങ്ങളിലും നിങ്ങളെപ്പോലുള്ള കൂട്ടായ്മകൾ ചേരുന്നുണ്ട്. NSS മുദ്രാഗീതത്തിൽ പറയുന്നത് പോലെ, മനസ്സു നന്നാവട്ടെ. നല്ല മനസ്സുണ്ടായാൽ നമുക്കൊരിക്കലും മറ്റൊരു വ്യക്തിയെ, അത് സ്ത്രീയോ പുരുഷനോ ആവട്ടെ, ലിംഗഭേദമില്ലാതെ, പ്രായവ്യത്യാസമില്ലാതെ നമുക്കൊരിക്കലും മറ്റുള്ളവരെ അധിക്ഷേപിക്കാനോ മോശമായി പെരുമാറാനോ കഴിയുകയില്ല. ഇന്നത്തെ വെബിനാറിലൂടെ ഈ സന്ദേശം ബഹുദൂരം എത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് താനൂർ ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ഇന്ന് ഏറെ പ്രസക്തിയുള്ളൊരു ദിനമാണ്, പ്രത്യേകിച്ച് ഈ COVID-19 കാലഘട്ടത്തിൽ. ഇന്റർനാഷണൽ ഡേ ഫോർ എലിമിനേഷൻ ഓഫ് വയലൻസ് എഗെയിൻസ്റ്റ് വുമൺ. വയലൻസ് അഥവാ അക്രമം ഏറെ സുപരിചിതമായൊരു വാക്കാണിത്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ. രാവിലെ എഴുന്നേറ്റ് പത്രത്തിലെ വാർത്തകളിലൂടെ സഞ്ചരിക്കുമ്പോൾ
അധികവും അക്രമങ്ങളെക്കുറിച്ചായിരിക്കും. പ്രത്യേകിച്ച് പീഡനങ്ങൾ, ശാരീരികം, മാനസികം, ഗാർഹികം എന്നിങ്ങനെ നിരവധി. നമ്മൾ അതിലൂടെ നോക്കുകയാണെങ്കിൽ കൂടുതലായും ഇരകളായിട്ടുള്ളത് സ്ത്രീകളായിരിക്കും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് സ്ത്രീകൾ മാത്രം ഇത്രയുമധികം ഇരകളാകുന്നതെന്ന്? സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ പ്രതികരണശേഷിയിലും ക്ഷമതയിലും താഴ്ന്നവരാണെന്നും പുരുഷ മേൽക്കോയ്മയിൽ അടിമകളാണെന്നുമുള്ള മിഥ്യാധാരണയാണ് ഇതിനെല്ലാം കാരണം. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമം ഒരു പ്രത്യേക സ്ഥലത്തോ ഒരു പ്രത്യേക കാലഘട്ടത്തിലോ നിലനിന്നിരുന്നതോ നിലനിൽക്കുന്നതോ അല്ല. നേരെ മറിച്ച് മനുഷ്യരാശിയുടെ ആരംഭകാലം തൊട്ട്, മനുഷ്യന്റെ വളർച്ച തൊട്ട് അത് ഒപ്പം തന്നെയുണ്ട്. ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് ലിംഗവ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരു കണ്ണോടുകൂടി കാണാനും അക്രമങ്ങൾക്കെതിരെ നിൽക്കാനും അക്രമങ്ങളെ ഇല്ലാതെയാക്കാനും വേണ്ടിയിട്ടാണ് നവംബർ 25 എലിമിനേഷൻ ഓഫ് വയലൻസ് എഗെയിൻസ്റ്റ് വുമൺ എന്ന ദിനം ആചരിക്കുന്നത്. ഇതിന്റെ ഈ വർഷത്തെ തീം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, ഓറഞ്ച് ദ വേൾഡ് ഫണ്ട് റെസ്പോണ്ട് പ്രിവെന്റ് കളക്ട് എന്നാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ അവസാന നേരങ്ങളിൽ ചർച്ച ചെയ്യുന്നതാണ്. ലോകത്തെ മുഴുവൻ നോക്കുകയാണെങ്കിൽ ഒരു ദിവസം നിരവധി സ്ത്രീകളും കുട്ടികളുമാണ് ആക്രമിക്കപ്പെടുന്നത്. അതിൽ ചിലത് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. ഇന്ത്യയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഇന്ത്യയിൽ ഒരു ദിനം നടക്കുന്ന അക്രമങ്ങളുടെ എണ്ണത്തെപ്പറ്റി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലത് നിയമത്തിന് മുന്നിൽ വരുന്നു, മറ്റു ചിലത് മൌനം പാലിക്കുന്നു. 2019 PCRB കണക്ക് പ്രകാരം 10,516 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിലെല്ലാം ഇരകൾ സ്ത്രീകളാണെന്നതാണ് വസ്തുത. 1,537 റേപ്പ് കേസുകൾ, 3,000 പീഡന കേസുകൾ, 4,000 ഗാർഹിക പീഡനങ്ങൾ. സ്ത്രീധനത്തിന്റെ പേരിൽ വരെ സ്ത്രീകളെ വധിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ത്രീകൾ എത്രമാത്രം തന്റെ വീട്ടിലും സമൂഹത്തിലും സുരക്ഷിതരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പുരുഷന്മാരാണ് എല്ലാ അക്രമവും ചെയ്യുന്നതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ചില സ്ത്രീകളുണ്ട്, സ്ത്രീകൾക്കെതിരായി നിന്നുകൊണ്ട്, സ്ത്രീകൾക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ട്. 2019 ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. ഇത് 2020 കൊറോണ കാലഘട്ടം, പറയേണ്ടതില്ലല്ലോ. ഗാർഹിക പീഡനങ്ങളുടെ കേസുകൾ പല രാജ്യങ്ങളിലും കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നമ്മളുടെ വീടുകളിൽ സമാധാനത്തോടുകൂടി ഇരിക്കുമ്പോൾ മറ്റു ചിലയിടത്ത് വേദനകളെല്ലാം കടിച്ചു മുറുക്കിക്കൊണ്ട് ചിലർ വീടിന്റെ ഒരു കോണിൽ വേദനിച്ചിരിക്കുന്നുണ്ടാകാം. അക്രമത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അക്രമം എന്ന് പറയുമ്പോൾ ഗാർഹിക പീഡനം മാത്രമല്ല, ലൈംഗികപരമായ ഉപദ്രവം, അതായത് കുട്ടികളെ ലൈംഗികപരമായി ദുരുപയോഗം ചെയ്യുക, അതുപോലെ നിർബന്ധിത വിവാഹം, സൈബർ ഉപദ്രവം എന്നിവയൊക്കെ അക്രമത്തിൽപ്പെടുന്നതാണ്. അതുപോലെ തന്നെ മനുഷ്യക്കടത്തും ബാലവിവാഹവും അക്രമം തന്നെയാണ്. ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് നിർത്തലാക്കാൻ കഴിയില്ല. നമ്മൾ മാറി ചിന്തിച്ചാലേ ഇതിനെല്ലാം ഒരു അന്ത്യമുണ്ടാകൂ. സ്ത്രീയും LGBTയും അതുപോലെ ഡിഫറന്റ് ഏബിൾ ആയിട്ടുള്ളവരും എല്ലാവരും തുല്യരാണ്. ഇവിടെ ആരും ആർക്കും അടിമയല്ല, ആർക്കും അവസരവുമല്ല. പുരുഷനെ എത്രത്തോളം സമൂഹത്തിൽ പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രാധാന്യം ഇവർക്കുമുണ്ട്. തൊഴിലിന്റെ കാര്യത്തിലായാലും വിദ്യാഭ്യാസത്തിലായാലും അതുപോലെ ലീഡർഷിപ്പിന്റെ കാര്യത്തിലായാലും ഈ മേഖലയിലെല്ലാം കഴിവ് തെളിയിച്ചവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ സിംഹഭാഗവും പുറത്താണ് നിൽക്കുന്നത്. സമത്വപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അക്രമത്തിൽ പെട്ടുപോയവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഇവിടെയാണ് ഞാൻ മുമ്പ് പറഞ്ഞു വെച്ച ഓറഞ്ച് ദ വേൾഡ് എന്ന തീമുമായി ബന്ധമുള്ളത്. നവംബർ 25 മുതൽ December 10 വരെ നടക്കുന്ന ഈ ക്യാമ്പയിനിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ പങ്കാളികളാകുന്നു. അക്രമത്തിൽ പെട്ടുപോയ സ്ത്രീകളെയും പെൺകുട്ടികളെയും തിരിച്ച് അക്രമരഹിതമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് ഇവിടെ ചെയ്യുന്നത്. ഞാനെന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് ജെൻഡർ ഈക്വലായ, മാറി ചിന്തിക്കുന്ന, അക്രമമില്ലാത്ത ഒരു ജനതയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കുമെന്ന് കരുതിക്കൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഐ ആം അമൃത സിപി ആൻഡ് ടുഡേ 25th of November, International Day
for elimination of violence against women. Okay, what is violence? Violence comes out from many forms: physical violence, sexual violence, and emotional violence. And International Day for Elimination of Violence Against Women is issued by UN General Assembly in 1993. And this year's theme for International Day is Orange the World, Fund, Respond, Prevent, Collect. The color orange symbolizes a brighter future free from violence. Like in previous years, this year's International Day will mark the launch of 16 days of activism that will end in 10th December, which is International Human Rights Day. Okay, so as an NSS volunteer, I am so glad for presenting a seminar on this topic. And especially our motto, "Not Me But You," is very apt for this topic. So, let my words do not shrink within me. May it motivate you all the people who are listening to me right now. Okay, do you know, in this special situation of COVID-19, there's a huge increase in domestic violations. Day to day, the calls to helpline is increasing. One in three women and a girl experience physical or sexual violence in their lifetime. 100%. Only 52% of women who are married or in a union freely make their own decision about sexual relations. What about the rest? Okay, only 71% of all human trafficking victims worldwide are girls and women, and 3 out of 4 of these experience physical or sexual violations. Simple, huh? Now, what can we do as NSS volunteer, or as a student, or as a human? Let me ask you one question. What is women empowerment? Because the only thing we can do is empowering girls from their very young age. Tell me, what is women empowerment? Women empowerment, a word mistook all most of the times. Women empowerment, it's all about equipping the women to make their own strong decisions. Basic rights like food, nutritious food, education, and healthcare are like luxuries for millions of girls even today. And about education, education is considered as a milestone in women empowerment because it enables the women to make strong decisions, to be strong, to face their challenges, and to better their lives. And it is very familiar to you all that if a girl wears a certain outfit, she is being judged for it. Or if a girl who attained puberty will not be able to go to school anymore because she might be raped. And that will bring dishonor to her society and family. Or now she's ready for a marriage. So why study? That's the way. And listen to me. Most of the girls are rejected to go outside after 6 p.m. The world after 6 p.m. is rejected for most of the girls. This is not the story of every girl, but majority. Then, the people around had set a limit for the girls. They are watching closely how she walks, how she spoke, what type of dress is she wearing, and more. But why? We are also humans. And
all these limits reflects the mindset of our society for thousands and thousands of years. And unfortunately, it's very harder to change that mindset of the old generation. Me too have a set of dreams that I cannot achieve just because of the reason that I am a girl. Okay, so what does work is empowering girls and boys from their schools by telling that a real man is not wild and a real woman is not tolerant. But what the reality is, we are teaching our children, man can do anything. He can be wild, he can be cruel, but girls should tolerant. Let's change that. Okay. So, when these girls are empowered, they will knock the doors and will make a huge change that is beyond the level of imagination. Have you ever thought about the negative impacts of violence? Consequences include depression, anxiety, and suicide. Health consequences of the victim vary with the age and the sex of the victim as well as the form of violence. So, we are the next generation. It's and now my words are for all my dear friends. Listen to me. We are the next generation. The future is within our hands. So, a slight change in our way of thinking, in our point of view, will make a huge change in the upcoming society. So, let's take that change. And I am dreaming a world where there is no difference between boys and girls. Everyone can live peacefully without any discrimination. That's all. Nothing more. Thank you. ഇന്ന് നവംബർ 25 സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇല്ലാതാക്കുന്ന ദിനമായി പ്രഖ്യാപിച്ചത്. ഈ ദിനത്തിൽ നമ്മളോടൊത്ത് അധ്യക്ഷത വഹിച്ച പ്രിൻസിപ്പൽ ഗണേശൻ സാറിനും മുഖ്യാതിഥിയായി എത്തിയ വിജയ് മുരളി മാഡത്തിനും ഗായത്രിക്കും ശിവാനിക്കും എന്നോടൊപ്പം ചേർന്ന എന്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും ദേവദാർ NSS കൂട്ടായ്മയുടെയും വക നന്ദി രേഖപ്പെടുത്തി.